റോഡരികിൽ ഓവുചാലില്ല. മഴക്കാലം ആകുന്നതോടെ ദുരിതം ഒഴിയാതെ ഒരു പ്രദേശം. മഴ പെയ്താൽ കാവുമ്പടി ടൗണിലൂടെയുള്ള കാൽനടയാത്ര ദുഷ്കരമാണ്. വർഷങ്ങളായുള്ള ദുരിതത്തിന് ഇന്നും പരിഹാരമായില്ല. കാവുമ്പടി പ്രദേശത്ത് റോഡരികിൽ ഓവുചാൽ നിർമ്മിക്കാൻ തയ്യാറാകാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും അനാസ്ഥമൂലം വർഷങ്ങളായി മഴക്കാലമാകുന്നതോടെ ദുരിതം അനുഭവിക്കുകയാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ. കാക്കഞ്ചേരിയിൽ നിന്നും പള്ളിക്കൽ ബസാർ ഭാഗത്തേക്കുള്ള നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കോഴിപ്പുറം മുതൽ കാവുമ്പടി വരെ റോഡരികിൽ ഓവുചാൽ നിർമ്മിക്കാത്തതിനാൽ വെള്ളം പൂർണ്ണമായും റോഡിലൂടെയാണ് ഒഴുകുന്നത്. കോഴിപ്പുറം മുതൽ കാവുമ്പടി ഭാഗത്തേക്കുള്ള ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ഇറക്കമായതിനാൽ മഴ പെയ്യുന്നതോടെ ഉയർന്ന ഭാഗത്തു നിന്നും കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം കാവുമ്പടി ഭാഗത്ത് റോഡിൽ കെട്ടി നിൽക്കുന്നത് കാരണം മഴ പെയ്യുന്നതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര ഏറെ ദുഷ്കരമാണ്. റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ശക്തമായി റോഡരികിലേക്ക് തെറിക്കുന്നത് കാരണം പ്രദേശത്തെ കടത്തിണ്ണയിൽ പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പാണ് ഈ പ്രവൃത്തി നടത്തേണ്ടത് എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. പള്ളിക്കൽ ബസാർ കൊട്ടപ്പുറം റോഡ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡാണ്. ഈ റോഡിലെ കാക്കഞ്ചേരി മുതൽ പള്ളിക്കൽ വരെ ഉള്ള പ്രദേശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം ഇല്ല. ഈ അഹമ്മദ് സാഹിബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് റബ്ബറൈസ്ഡ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രാധാന്യമേറിയ റോഡ് കൂടിയാണ്. എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ രണ്ട് ദേശീയ പാതകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ റോഡ്. അതുതന്നെ ഇതിൻ്റെ ഡ്രൈനേജ് സംവിധാനം കുറ്റമറ്റതായി ഉണ്ടാക്കാതിരുന്നാൽ തീർച്ചയായും റോഡ് നാശോന്മുഖമാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം തന്നെ റോഡിൻ്റെ ഇരു വശവും വളരെ ആയത്തിൽ മഴവെള്ളം വന്ന് ഒലിച്ച് കുത്തിയൊലിച്ച് പോയി ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ പലപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പല സന്ദർഭത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി അടക്കമുള്ള ആളുകൾക്കുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ അദാലത്തിലേക്ക് നമ്മൾ പരാതിയും നൽകിയിട്ടുണ്ട്, ഡ്രൈനേജ് ഉണ്ടാക്കണമെന്ന്. ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ ഇതിൻ്റെ പ്രപ്പോസല് പൊതുമരാമത്ത് വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ സമീപനം ഉണ്ടായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന നിലക്ക് ഒരു ഫുട്പാത്ത് കം ഡ്രൈനേജ് സംവിധാനം ഏർപ്പെടുത്തേണ്ട അനിവാര്യമാണ്. മറ്റൊരു ഒരു തടസ്സവുമില്ല. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം റോഡ് അക്വിസിഷൻ അല്ല റോഡിനെ പിന്നെ കയ്യേറ്റമോ മറ്റോ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തികൾക്ക് മറ്റു യാതൊരു തടസ്സവുമില്ലാത്ത സാഹചര്യം. പക്ഷേ എന്തുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താത്തതെന്ന് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും അനിവാര്യമായി ഇരുഭാഗങ്ങളിലും ഡ്രെയിനേജ് ഉണ്ടാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കരുതുണ്ട്. അങ്ങനെ ഉണ്ടാക്കാതിരുന്നാൽ കാലക്രമേണ ഈ റോഡ് നാശോന്മുഖമാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. പത്രത്തിൽ വന്ന സുപ്രഭാത പത്രത്തിൽ സംബന്ധമായ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത 100% ശരിയാണ്. കാരണം കാൽനടക്കാർക്ക് പോലും റോഡിൻ്റെ പാർശ്വവശങ്ങളിലൂടെ നടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ പിന്നെ റോഡുകളിലൊക്കെ മഴവെള്ളം ഒലിച്ചു വന്ന് വലിയ വലിയ കല്ലുകളൊക്കെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പം സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ അവർക്കൊക്കെ വളരെയധികം പ്രയാസമാണ്. ഒരു വണ്ടി വന്നാൽ ഒഴിഞ്ഞു നിൽക്കാൻ റോഡിലേക്കൂടെ നടക്കേണ്ട അവസ്ഥയാണ്. ഒഴിഞ്ഞു നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത് ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത് ഫുട്പാത്ത് നിർമ്മിച്ച് റോഡ് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കിയാൽ ഈ റോഡ് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ സാധിക്കും. പൊതുമരാമത്ത് വകുപ്പ് ഈ കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്നാണ് വിനീതം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ റോഡരികിൽ ഓവുചാൽ നിർമ്മാണത്തിനുള്ള ആവശ്യമായ വീതിയും ഉയർന്ന പ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം കാവുമ്പടി തോട്ടിലേക്ക് ഒഴുക്കിവിടാനുള്ള സൌകര്യവും ഉണ്ടായിരിക്കെയാണ് അധികൃതരുടെ ഈ അനാസ്ഥ. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ഈ ദുരിതം അകറ്റാൻ സ്ഥലം MLA ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധ ഇനിയെങ്കിലും ഈ ഭാഗത്തേക്കുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പള്ളിക്കലിനോടുള്ള പൊതുമരാമത്തിന്റെ അനാസ്ഥ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. പള്ളിക്കൽ ബസാർ ടൌണിന്റെ കിഴക്ക് ഭാഗത്ത് പഞ്ചായത്ത് ഓഫീസ് പരിസരം മുതൽ പള്ളിക്കൽ AN UP സ്കൂൾ വരെയുള്ള കുത്തനെയുള്ള കയറ്റിറക്കമുള്ള റോഡരികിൽ നടപ്പാതയില്ലാത്തത് കാരണം ഇതുവഴി യാത്ര ചെയ്യുന്ന 100 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്രക്കാർ പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഓടയും നടപ്പാതയും നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണകാലത്ത് അന്നത്തെ MLA KNA ഖാദർ 30 അനുവദിക്കുകയും പ്രവൃത്തി നടത്താതെ നഷ്ടപ്പെട്ട പണം P. അബ്ദുൽ ഹമീദ് MLA പുനഃസ്ഥാപിക്കുകയും പ്രവൃത്തിക്കാവശ്യമായ തുടർ നടപടികൾ കൈക്കൊണ്ടിട്ടും നിർമ്മാണ പ്രവൃത്തി നടത്താൻ പൊതുമരാമത്ത് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. പിന്നെ MLA ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിച്ച് പള്ളിക്കൽ ബസാറിൽ
ഡ്രെയിനേജ് ഉണ്ടാക്കാൻ വേണ്ടി. പള്ളിക്കൽ യു പി സ്കൂളിലെ അവിടെ നിന്ന് പള്ളിക്കൽ അങ്ങാടി വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഡ്രെയിനേജ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതിൻ്റെ എസ്റ്റിമേറ്റും അതിൻ്റെ ഭരണാനുമതിയൊക്കെ കിട്ടിയതാണ്. ഇന്ന് വരെ ആ വർക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതുമാണ്. പക്ഷേ ഇന്ന് വരെ അതിൻ്റെ തുടർ നടപടികൾ നടത്തിയിട്ടില്ല. എന്താണ് പൊതുമരാമത്ത് വകുപ്പ് ഇങ്ങനെ തുടർ നടപടി നടക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വളരെ ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പള്ളിക്കൽ യു പി സ്കൂളാണ്. അവിടെ ആ യു പി സ്കൂളിന് മുന്നിലൂടെ പള്ളിക്കൽ അങ്ങാടിയിൽ വരെയുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനമാണ്, ഫുട്പാത്തക്കം ഡ്രെയിനേജ്. അപ്പം കുട്ടികൾക്ക് പിന്നെ കാൽനടയെ സഞ്ചരിക്കാനുള്ള സൗകര്യവും അതോടൊപ്പം തന്നെ മഴക്കാലത്ത് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള സംവിധാനവുമുള്ള ഒരു ഒരു നൂതനമായ രീതിയിലുള്ള പിന്നെ നടപ്പാതയാണ് വേണ്ടിയാണ് ഫണ്ട് വകയിരുത്തി 30 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിട്ട് ആ ഫണ്ട് ചെലവഴിക്കപ്പെടാൻ അതിന് വേണ്ട ടെക്നിക്കൽ സാക്ഷനും മറ്റ് സംവിധാനവും ഏർപ്പെടുത്താൻ ഇതുവരെ പൊതുമരാമത്ത് തയ്യാറായിട്ടില്ല. ഇത് അലംഭാവ നയമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നില്ല. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഈ അനാസ്ഥക്കെതിരെ അവഗണനക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭം നടത്താൻ മുസ്ലിം ലീഗ് നിർബന്ധിതമാവും. ഈ ലോക്ക്ഡൌൺ കാലമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും എം എൽ എ മുഖേന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ഈ കാര്യങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടി സംഘടനാ തലത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ഒരു ബഹുജന വിഷയമായി ഈ കാര്യത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പള്ളിക്കൽ അങ്ങാടി തന്നെ ഡ്രെയിനേജ് ഉണ്ടാക്കിയത് എം എൽ എയിലെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ്. അതിനും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടുകൂടി ഒരു ഒരു നല്ല റോഡ് എന്ന സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി നല്ല റോഡ് എന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ അധികാരികളുമായി ഈ വിഷയവുമായി ബന്ധപ്പെടുന്നതാണ്. എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നു. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.